നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകളോട് മക്കൾ എന്ന നിലക്കും വിശ്വാസികൾ എന്ന നിലക്കും നാം ഓരോരുത്തരും ചെയ്തു തീർക്കേണ്ട കടമകളെക്കുറിച്ച് വിശുദ്ധ ഇസ്ലാം വളരെ കൃത്യമായിട്ടാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. വ അൻ അബി ഉസൈദിൽ മാലിക് ബിൻ റബീഅത്തു സഅദി റളിയല്ലാഹു അൻഹു ഖാല, അദ്ദേഹം പറയുകയാണ്, ബൈനമ നഹ്നു ജുലൂസുൻ ഇൻദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ അല്ലാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇരിക്കുകയായിരുന്നു. ബനീ സലമ ഗോത്രത്തിൽപ്പെട്ട ഒരാൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നു. ഫഖാല, എന്നിട്ട് ആ മനുഷ്യൻ പ്രവാചകനോട് ചോദിച്ചു, യാ റസൂലല്ലാ, അല്ലാഹുവിൻ്റെ പ്രവാചകരെ, എൻ്റെ മാതാപിതാക്കളുടെ മരണശേഷം എൻ്റെ മേൽ എന്തെങ്കിലും നന്മയായി അവശേഷിക്കുന്നുണ്ടോ? അപ്പോൾ അല്ലാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിനോട് പറയുന്നു, നഅം അസ്സലാത്തു അലൈഹിമ, അവരുടെ മേലുള്ള പ്രാർത്ഥനയാണ് ഒന്നാമതായി നീ ചെയ്യേണ്ടത്. അവർ നിന്നിൽ നിന്ന് വിട പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ നന്മക്ക് വേണ്ടി, അവർക്ക് ലഭിക്കാനിരിക്കുന്ന പുണ്യങ്ങൾക്ക് വേണ്ടി, അവരുടെ ബർസഖ് വിശാലമാകുവാൻ, അവരുടെ കബറിടത്തിൽ പ്രകാശമുണ്ടാകുവാൻ, ആ കബറിടത്തിൽ സ്വസ്ഥതയും സമാധാനവും ആശ്വാസവും അള്ളാഹു ഇട്ടുകൊടുക്കുവാൻ, ആ മാതാപിതാക്കൾക്ക് വേണ്ടി അവരുടെ മരണശേഷം നീ നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. വൽ ഇസ്തിഗ്ഫാറു ലഹുമാ, അവരുടെ പാപമോചനത്തിന് വേണ്ടി, അവരുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ ഏതെങ്കിലും വിധത്തിലുള്ള തിന്മകൾ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ, തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ, അവരുടെ മരണശേഷവും മകൻ എന്ന നിലക്ക്, മക്കൾ എന്ന നിലക്ക് ആ മാതാപിതാക്കൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാറിനെ നിരന്തരമായി നിങ്ങൾ തേടിക്കൊണ്ടിരിക്കണം. മാത്രമല്ല, അവരെന്തെങ്കിലും കരാറ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ മരണശേഷം നിങ്ങൾ ആ കരാറുകൾ പൂർത്തീകരിക്കുകയും ചെയ്യണം. അതുപോലെ തന്നെ വന്നുദൂർ, അവരെന്തെങ്കിലും നേർച്ച നേർന്നിട്ടുണ്ടെങ്കിൽ ആ മാതാപിതാക്കളുടെ ജീവിത കാലഘട്ടത്തിൽ ഞാൻ ഇന്നിന്ന കാര്യങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും നേർച്ചയാക്കിയിട്ടുണ്ടെങ്കിൽ ആ നേർച്ചകൾ നിങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്യുക. ചില വാപ്പാക്കുമ്മാക്കും ആഗ്രഹം ഉണ്ടാവും, പടച്ചവന് ഇന്റെ ഒരു 5 സെന്റ് സ്ഥലം ഒരു പള്ളി ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ ഒരു മദ്രസക്ക് വേണ്ടി, അല്ലെങ്കിൽ എന്തെങ്കിലും വഖഫായി എനിക്ക് എൻ്റെ ഖബറിൽ വിശാലത ലഭിക്കാൻ, പുണ്യം കിട്ടുവാൻ, പ്രകാശമുണ്ടാകാൻ, പരലോകത്ത് രക്ഷ ലഭിക്കാൻ കാരണമായി തീരുന്ന എന്തെങ്കിലും ഒരു സ്വതക്കയായി മാറാൻ ഒരു 5 സെന്റ് സ്ഥലം റബ്ബെ ഞാൻ കൊടുക്കണമെന്ന് വിചാരിച്ചു, മോനെ ഞാനിങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട് എനിക്ക്, ചിലപ്പോൾ ആഗ്രഹം പൂർത്തിയാക്കാൻ അവിടെ മരണത്തിന് മുമ്പ് സാധിക്കുകയും ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേ അങ്ങനെയുള്ള കരാറുകൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ള നേർച്ചകൾ മക്കൾ എന്ന നിലക്ക് നാം പൂർത്തിയാക്കണം. ആ വാപ്പിയും ഉമ്മയും മരണത്തിന് മുമ്പ് നിശ്ചയിച്ച ആ 5 സെന്റ് സ്ഥലം ഒരുപക്ഷെ കോടികൾ വിലമതിക്കുന്ന സ്ഥലമാവും. മദ്രസക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ സ്ഥലം അത് ഇന്നത്തെ മാർക്കറ്റ് വിലയിൽ വിറ്റാൽ കോടികൾ കിട്ടും. പക്ഷേ ആ വാപ്പയുടെയും ഉമ്മയുടെയും നേർച്ചയാണത്, നമ്മളോടുള്ള കരാറാണ്. അവർ മരണപ്പെട്ടാൽ അവിടെ ലാഭവും നഷ്ടവും ഒന്നും നോക്കാൻ പാടില്ല. ആ കരാറ് പൂർത്തിയാക്കാൻ മക്കൾ എന്ന നിലയ്ക്ക് എനിക്കും നിങ്ങൾക്കും സാധിക്കണമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, വസ്സിലത്തു റഹ്മി അല്ലതീ ലാ തുസലു ഇല്ലാ ബിഹിമാ, ആ മാതാപിതാക്കളുമായി ചേർന്ന് നിൽക്കുന്ന കുടുംബങ്ങളുമായി ബന്ധം സ്ഥാപിക്കണം. നമ്മുടെ വാപ്പയോ ഉമ്മയോ നമ്മിൽ നിന്ന് വിട പറഞ്ഞു, അതിനുശേഷം അവിടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ അവിടെ കുടുംബക്കാരാരാണ് എന്ന് നമ്മൾ അന്വേഷിക്കലുണ്ട് സഹോദരങ്ങളെ. അതുപോലെ നന്മയിലൂടെ, സഹവർത്തിത്വത്തിലൂടെ, സ്നേഹത്തിലൂടെ വീണ്ടും ബന്ധം സ്ഥാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കണം. വീണ്ടും അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അവരുടെ കൂട്ടുകാരോട് നിങ്ങൾക്ക് ബാധ്യതയുണ്ട്.